ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഫാബ്രിക്കിൽ ഒരു കളറ് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ അതിലൊരു ഡിസൈൻ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ടൈ ആൻഡ് ഡൈ വർക്ക് കാണിച്ചിട്ടുണ്ട്, ഡിസൈൻസ് ചെയ്യുന്നതും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ചെയ്താൽ ഒരു റിസൾട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഒരു ഷോള് ഞാൻ ഇതിന് മുന്നേ ടൈ ആൻഡ് ഡൈ ചെയ്ത ഒരു വർക്കാണ്. അപ്പോൾ ഇങ്ങനത്തെ ഇതിൽ ഈ ടൈ ആൻഡ് ഡൈ എങ്ങനെയാണ് സാധാരണത്തെ ഒരു വൈറ്റ് ഷോളിൽ ചെയ്യുക എന്നുള്ളത് നമ്മളിതിൽ മുന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഇതൊരു ഷോളാണ്, വൈറ്റ് ഷോളായിരുന്നു, അതിനിങ്ങനെ ടൈ ആൻഡ് ഡൈ ചെയ്തതാണ്. അതുമാതിരി തന്നെ മറ്റൊരു വർക്ക്, നമ്മളിങ്ങനെ ഒരു ക്ലോത്ത്, ഇതൊരു ലൈറ്റ് വെരി ഇതിൽ കാണാം, ഈ കാണുന്ന ഒരു ലൈറ്റ് ഷെയ്ഡായിരുന്നു. ഈ ഒരു ലൈറ്റ് ഷെയ്ഡിൽ നമുക്ക് ഇടുമ്പോൾ എനിക്കൊരു സുഖമില്ല എന്ന് തോന്നിയിട്ട് ഞാൻ അതിൽ എന്ത് ചെയ്തു, കുറച്ച് ഭാഗമായിട്ട് ഞാൻ എന്ത് ചെയ്തു, നനച്ചു കൊടുത്തിട്ട് സ്പോഞ്ച് വെച്ചിട്ട് അതാത് കളർ, ഇപ്പോൾ ഇവിടെ യെല്ലോ ചെയ്തു, ഇവിടെ റെഡിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് ചെയ്തു, ബ്ലൂ ചെയ്തു, പിന്നെ ഈ ഭാഗങ്ങളൊക്കെ മൊത്തം ഈ ഡ്രസ്സ് ഇങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്തെടുത്താൽ ഇതിന് ആ ഒരു ഷോള് മാച്ചായിരിക്കും. ഇനി ഇതിൽ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ബ്ലാക്ക് വെച്ചിട്ടൊക്കെ വേറെ വേറെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇതെങ്ങനെ ചെയ്യാന്നുള്ളത്, ഇത് മൊത്തം ഇങ്ങനെയാണ്, ഒരു ചുരിദാറിൻ്റെ ടോപ്പാണ്, വാഷ് ചെയ്ത് കൊണ്ടു വെച്ചിട്ടേ ഉള്ളൂ, അയൺ ചെയ്തിട്ടില്ല, അപ്പോൾ ചുളിവുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ കളറ് ഒന്ന് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് തുണി വെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ കളർ ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ, സ്പോഞ്ച് വെച്ചിട്ട് നമുക്ക് ഡാർക്ക് കളർ കിട്ടണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ കുറച്ചുകൂടി അധികം നമുക്ക് കളേഴ്സ് ഡാർക്ക് കളറിലായിട്ട് നമ്മൾ കൊടുത്താൽ മതി. കാരണം ഇത് ഡ്രൈ ആകുമ്പോൾ എന്തായാലും ഒന്ന് ഡിമ്മാവും. നമ്മളിവിടെ മീഡിയം ഒന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് വാട്ടർ കളർ മെത്തേഡിൽ ചെയ്യുകയാണ്. ഇനി ഞാൻ കുറച്ച് വൈറ്റ് കളർ എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു കളറിൽ തന്നെ നമുക്ക് ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഞാൻ ഇവിടെ റൗണ്ട് സ്ട്രോക്സ് ആണ് ചെയ്യുന്നത്, റൗണ്ട് റൗണ്ടായിട്ട് എടുത്തു. കുറച്ചൊക്കെ നമുക്ക് റെഡ് കൂടുതൽ വേണ്ട സ്ഥലത്ത് അല്ല, പിങ്ക് കളറിലേക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യും. ഇനി അടുത്ത കളർ ഞാൻ ചെയ്യുന്നത് ബ്ലൂ ആണ്. ഇപ്പോൾ ബ്ലൂ പ്ലസ് റെഡ് ഈസ് ഈക്വൽ ടു വയലറ്റ്. അപ്പം നമ്മൾ ചിലപ്പോൾ ഈ ഒരു മെർജ് ചെയ്ത് വരുമ്പോൾ വയലറ്റിൻ്റെ ഷെയ്ഡിലേക്ക് പോവാം. നമുക്ക് എത്ര വയലറ്റ് വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് നമുക്ക് കൂടുതൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇനിയിപ്പോൾ ഒരുപാട് വയലറ്റിലേക്ക് പോകുന്നില്ല, മെർജ് ആവണ സ്ഥലത്ത് മാത്രം വയലറ്റ് ആവുള്ളൂ. നമ്മളത് ഉണങ്ങട്ടെ. അപ്പം നമ്മൾ നേരത്തെ സ്പോഞ്ച് കൊണ്ട് കളർ ചെയ്ത് വെച്ചത് ഇങ്ങനെ. ഇനി ഞാൻ ഇതിൽ ബ്ലാക്ക് വെച്ച് ഡിസൈൻ ചെയ്യുക ചെയ്യുന്നത്.
അതെങ്ങനെ നോക്കാം. അതിന് മുന്നേ ഞാൻ പെൻസിലുകൊണ്ട് ഈ ഒരു ഡിസൈൻ ഞാൻ കുറച്ച് ഭാഗം ചെയ്ത് കാണിച്ചു തരാം. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം നിങ്ങൾക്ക് ഒരു സാരിയിൽ. ഇപ്പോൾ ഇത് ഞാൻ സ്പോഞ്ച് കൊണ്ട് കളർ ചെയ്തിട്ട് ചെയ്യുന്നത് അല്ലാതെ നിങ്ങൾക്ക് കേരള സാരിയിൽ ഒരു മ്യൂറൽ ടച്ച് കൊടുത്തിട്ട് മ്യൂറൽ ഡിസൈൻ ആക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം. ഇത് ഡിസൈൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ വരയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് എത്രയും വലുതാക്കിയിട്ടും ചെറുതാക്കിയിട്ടൊക്കെ ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഞാനത് പെൻസിൽ കൊണ്ടൊന്ന് ഇതിലേക്ക് വരയ്ക്കട്ടെ. വളരെ കുറച്ച് ഭാഗം കാണിച്ചു തരാം ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഡൈ ചെയ്തതിന് ശേഷവും നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലാതെ കേരള സാരിയിൽ. അപ്പോൾ അതിന് കേരള സാരിയിൽ ചെയ്യുമ്പോൾ നമുക്കത് മ്യൂറലിൻ്റെ ശരിക്കുള്ള കളേഴ്സ്, ട്രഡീഷണൽ കളേഴ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പം ഞാൻ ബ്ലാക്ക് കൊണ്ടാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാന്നുള്ളത്. ജസ്റ്റ് ഒരു ഇങ്ങനെ വരച്ചു, ഈ കേളി ഇങ്ങനേക്ക് ഈ ഭാഗത്തേക്ക് വരച്ചു. കുറച്ച് ഭാഗം ചെയ്യാം. ഇതിന് ഡബിൾ ലൈന് കൊടുക്കുകയാണെങ്കിൽ, മ്യൂറലിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ വേറെ കളർ കൊടുക്കാം. കൊടുത്തിട്ട് ഇനി ഇവിടുന്ന് ലീഫ് തുടങ്ങാം. ഇനി ഈ സൈഡിലേക്ക് കൊടുക്കാം. വരച്ച് കഴിയുമ്പോൾ പെയിൻ്റ് ഇടുമ്പോൾ മനസ്സിലാവും. ഒന്നുമില്ല, ഇത് ലീഫിൻ്റെ ഒരു ഡിസൈനാണ്. പക്ഷേ അത് കണ്ടിന്യൂസ് റണ്ണിങ് പാറ്റേണിൽ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. റണ്ണിങ് ഡിസൈനായിട്ട് ഇങ്ങനെ ത്രൂ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഇത് വൈറ്റ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കൺസെപ്റ്റിലും ചെയ്യാം. വൈറ്റ് ഡ്രസ്സിൽ ബ്ലാക്ക് കൊണ്ട് മാത്രം ചെയ്താലും ഭംഗിയുണ്ടാവും. ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫാബ്രിക് ഒന്ന് നന്നായിട്ട് ഷേക്ക് ചെയ്തതിന് ശേഷം ഞാൻ ബ്ലാക്ക് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് കുറച്ച് സിന്തറ്റിക് ലോങ് ബ്രഷാണ് ഉപയോഗിച്ചിട്ടുള്ളത്. Thank you.
ഇങ്ങനെ എം ഡിസൈൻ വരണം. അങ്ങനെ നമ്മളുടെ ഈ ഡിസൈൻ നമ്മളിത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ആദ്യം തന്നെ നമ്മൾ സ്പോഞ്ച് വെച്ചിട്ട് കളർ ചെയ്തു. കളർ ചെയ്തതിന് ശേഷം നമ്മൾ ഡ്രൈ ആയതിന് ശേഷം മാത്രം നമ്മൾ പെൻസിൽ കൊണ്ട് സ്കെച്ച് എടുക്കുക, സ്കെച്ച് വരയ്ക്കുക. അല്ലെങ്കിൽ നമുക്കിത് സ്കെച്ച് എടുക്കുകയും ചെയ്യാം. യെല്ലോ കാർബൺ വെച്ചിട്ട് നമുക്ക് സ്കെച്ച് എടുക്കാം. പക്ഷേ ഇത്രയും ചെറിയ ഡിസൈനാകുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഫ്രീ ഹാൻഡ് ചെയ്യാൻ വളരെ സിമ്പിൾ ഡിസൈനാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഡിസൈൻ ഒന്ന് ചെയ്ത് നോക്കുക. ഇത് ത്രൂ ഔട്ട് ഇപ്പോൾ സാരിയിലാണെങ്കിൽ പല്ലൂലൊക്കെ നിറയെ ചെയ്യാം. ഇത് വലുതാക്കിയിട്ടും ചെയ്യാം. ഈ ലീവ്സ് കുറച്ച് നന്നായി വലുതാക്കി ചെയ്യാം. അതേമാതിരി തന്നെ ഇതിൻ്റെ കേൾസ് ത്രൂ ഔട്ട് സാരി വേണമെങ്കിൽ ചെയ്യാം. വെറുതെ പല്ലു മാത്രം ചെയ്യാതെ സാരി മുഴുവൻ ഇത് തന്നെ ചെയ്തുകൊണ്ട് ഫുള്ളാക്കിയിട്ട് കവർ ചെയ്ത് ചെയ്യാൻ പറ്റും. അതുമാതിരി ടോപ്പിലും കുഷ്യൻസിലും ഷോളുകളിലും എന്തിൽ വേണമെങ്കിൽ കളേഴ്സ് മാറ്റി മാറ്റിയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.